ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു നിർമ്മലമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും നിർണയമാം വിളി കേട്ടവർക്കും ദൈവത്തിൻ സ്നേഹം അറിഞ്ഞവർക്കും എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു പാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമല്ല ദുഃഖങ്ങളും പാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളുമല്ല ദുഃഖങ്ങളും എൻ്റെ ദാതൻ തന്നിടുമ്പോൾ എന്നെ അവൻ സ്നേഹിക്കുന്നു എൻ്റെ ദാതൻ എന്നെ അവൻ സ്നേഹിക്കുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുവുണ്ട് പ്രതികൂലങ്ങൾ ഏറെ എന്നാൽ അനുകൂലമായി യേശുവുണ്ട് പതറുകില്ല തളരുകില്ല സ്വർഗസിയോനിൽ എത്തിടും ഞാൻ പതറുകില്ല തളരുകില്ല സ്വർഗസിയോനിൽ എത്തിടും ഞാൻ എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ കഷ്ടതയോ സങ്കടമോ പട്ടിണിയോ പരിഹാസങ്ങളോ യേശുവിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയൊന്നിനും സാധ്യമല്ല യേശുവിൻ സ്നേഹത്തിൽ നിന്നകറ്റാൻ ഇവയൊന്നിനും സാധ്യമല്ല എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു എല്ലാം നന്മയ്ക്കായി സ്വർഗദാതൻ ചെയ്തിടുന്നു സ്തോത്രം വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവം എന്തുകൊണ്ടാണ് കോപിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്നു ദൈവം കോപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് സങ്കീർത്തന 78:21 നമ്മൾ വായിച്ചത് 21:22 വിശ്വസിച്ചിട്ട് രക്ഷയിൽ ആശ്രയിക്കാത്തത് മൂലം ദൈവം കോപിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു വിശ്വസിച്ചിട്ട് രക്ഷയിൽ ആശ്രയിക്കാത്തത് മൂലം കോപിക്കുന്നു തിന്ന് തൃപ്തിയായിട്ടും
തൃപ്തി കൊടുത്ത ദൈവത്തെ ഒന്ന് ഓർക്കുകയോ ആ ദൈവമാണ് തൃപ്തി തന്നതെന്ന് പറയുകയോ ചെയ്യാത്തത് കൊണ്ട് ദൈവത്തിന് കോപം വരുന്നു. ആഗ്രഹിച്ചത് കൊടുത്തിട്ടും 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 തൃപ്തി വരാതെ നന്ദി പറയാതെ ജീവിക്കുന്ന ഒരവസ്ഥയെ ദൈവം കാണുന്നുടനെ ദൈവത്തിന് കോപമുണ്ടാകുന്നു. പിന്നെ നമ്മൾ കണ്ടു 78:58 നമ്മൾ വായിച്ചപ്പോ പൂജാഗിരികൾ കൊണ്ട് കോപിപ്പിച്ചു എന്ന് നമ്മൾ കണ്ടു. ദൈവത്തെ ദൈവമല്ലാത്തതിനെ പൂജിക്കുന്നതും അതിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിക്കുന്നതും മുമ്പത്തി കത്തിക്കുന്നതും സാമ്പ്രാണി കത്തിക്കുന്നതും അതിന് നമ്മൾ ഭോജനമർപ്പിക്കുന്നതും ഒക്കെയും പാപമാണ്. അതാണ് പൂജാഗിരികൾ എന്ന് പറയുന്നത്. അപ്പൊ പൂജാഗിരികൾ കൊണ്ട് ദൈവത്തെ കോപിപ്പിച്ചു. അങ്ങനെ പലവിധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത് മൂലം, ദൈവവിരുദ്ധമായി ചെയ്യുന്നത് മൂലം ദൈവം നമ്മളോട് കോപിക്കാൻ ഇടയായിത്തീരുന്നു എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ ഈ കോപം ദൈവം ഇടയ്ക്കിടയ്ക്ക് ശമിപ്പിക്കുന്ന ദൈവമാണ്. 78:78 സങ്കീർത്തന 78:38 നമ്മൾ വായിച്ചു, ദൈവജനത്തെ ആടുകളെ പോലെ നടത്തുന്ന ഒരു ദൈവം, കരുണയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. അവിടെ പറയാണ്, എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു, തന്റെ ക്രോധത്തെ മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കിക്കളഞ്ഞു. അവിടെ പറയാണ് ദൈവം കരുണയു കാണിക്കുക. കാരണം ദൈവത്തിന് ഒത്തിരി നേരം കോപിച്ച് നിൽക്കാനൊക്കത്തില്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതുകൊണ്ട്, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായതുകൊണ്ട് ദൈവത്തിന് ആ സൃഷ്ടിയെ നശിപ്പിക്കാൻ അധികം നേരമൊക്കത്തില്ല. അതുകൊണ്ട് ദൈവം എന്താ ചെയ്യുന്നത്? അവൻ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം മോചിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുന്നു, തൻ്റെ ക്രോധത്തെ മുഴുവൻ ജ്വലിപ്പിക്കാതെ. മുഴുവൻ ജ്വലിപ്പിച്ചെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ദൈവം അല്പനേരത്തിന് മാത്രം കോപിച്ചിട്ട് ആ ക്രോധത്തെ അല്ലെങ്കിൽ ആ കോപത്തെ ദൈവം ശമിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ എന്തും വേണ്ടി പാപം ചെയ്തവരാണ്. ദൈവം അല്പം നമ്മെ ശിക്ഷിച്ചു എങ്കിലും ആ കോപം മൊത്തം നമ്മുടെ മേൽ ജ്വലിപ്പിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കത്തി എരിച്ചു കളയാതെ ഭസ്മമാക്കി തീർക്കാതെ ദൈവം എന്തോ ചെയ്തു? ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കുന്ന ദൈവമാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, അവൻ ആടുകളെ പോലെ തൻ്റെ ജനത്തെ നടത്തുന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 52 നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, 52 പറയുകയാണ്, എന്നാൽ തൻ്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു, മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇത്ര നല്ല പിതാവ്, ഇത്ര നല്ല ഒരു ദൈവം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ദൈവത്തെ സ്തുതിക്കണം. എങ്കിലും 56 പറയുകയാണ്, ഇത്രയും കരുണ കാണിക്കുകയും എങ്കിലും അവർ അത്യുന്നതനായ ദൈവത്തെ പരീക്ഷിച്ച് മത്സരിച്ചു. അതെ, അവിടെ ഇത്രയും കരുണയും ദയയും കാണിച്ച് ആടുകളെ നടത്തുന്നത് പോലെ നമുക്കറിയാം, ആട്ടിൻ കൂട്ടത്തെ കൊണ്ടുപോകുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ചില ആടുകൾ അങ്ങോട്ട് പോകും, ചില ആട് ഇങ്ങോട്ട് പോകും. ആ ഇടയന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നടന്ന് ആ ആടിനെ നടത്തി എത്തേണ്ടത് പുൽപ്പുറത്ത് എത്തിക്കുക എന്ന് ആ വലിയ പ്രയാസമാണ്. എന്നാൽ നമ്മുടെ കർത്താവ് പറയാണ്, നാമാകുന്ന ആടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് പാപത്തിലേക്ക് വീണു പോകുന്ന ആടുകളെ ആ ആട്ടിൻകൂട്ടത്തെ ഇടയൻ എങ്ങനെ നടത്തുന്നുവോ അങ്ങനെ നടത്തുന്നു എന്നാണ്. ഇടയന് ഒത്തിരി കഷ്ടപ്പാടോടുകൂടിയാണ് ഈ ആടുകളെ മേച്ചിൽ പുറത്തെത്തിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെയും സ്വർഗരാജ്യത്തിലെത്തുവാൻ ഏറ്റവും വലിയ മേച്ചിൽപ്പുറമാണ് നമ്മുടെ മേച്ചിൽപ്പുറമാണ് സ്വർഗരാജ്യം.
രാജ്യം. ഹല്ലേലൂയ. ആ നിത്യജീവനിൽ എത്തുന്നതാണ് ഏറ്റവും വലിയ മേച്ചിൽപ്പുറം എന്ന് ദൈവമക്കടേത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം നടത്തുമ്പോൾ, ദൈവം നടത്തുന്ന ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് മറന്നു കളഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന, തന്നിഷ്ടത്തിനോടുന്ന ആട്ടിൻ കൂട്ടത്തിലെ ആടാണോ നമ്മളെന്ന് നാം ഒന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അപ്പുറത്തെ ബിൽഡിങ്ങിൽ താമസിക്കുമ്പോൾ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുപോകുമ്പോൾ കുറെ ആടുകൾ അങ്ങോട്ട് പോകും, കുറെ ആടുകൾ ഇങ്ങോട്ട് പോകും. ആ ഇടയൻ ഓടി നടന്ന് അതിനെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നാം അനുസരണമില്ലാത്ത ആടുകളാണോ എന്നുള്ളത് നാം നമ്മളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ആവർത്തന പുസ്തകം 9:8 നമ്മൾ ഇന്നലെ വായിച്ചു. അതിന്റെ 31:17 നമുക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 31:17. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ദാസത്തിന് ഇരയായി തീരും. മതി. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായിക്കൊണ്ടല്ലോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. ദൈവകോപം നമ്മുടെ മേൽ കടന്നു വരും. അവിടെ പറയുന്നത് എന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചിട്ട്, ഈ ജ്വലിക്ക എന്ന് പലയിടത്തും എഴുതിയിരിക്കുന്നത് ഈ കോപം, ദൈവത്തിന്റെ കോപം ഒരു തീ എരിയുന്നത് പോലെയാണ് നമ്മളിലേക്ക് വരുന്നതെന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന്റെ കോപം ജ്വലിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എന്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. നോക്കിക്കേ, ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ കടന്നു വന്നാൽ ദൈവം മുഖം മറച്ചു കളയും. പിന്നെ പറയുന്നത് അവർ നാശത്തിന് ഇരയായി തീരും. അനേക അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നോക്കിക്കേ, ദൈവത്തിന്റെ മുഖം നമ്മളിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും നാശവും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നാം ദൈവത്തെ കോപിപ്പിക്കാനിടയാകാതെ വേണം ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം അനുസരിക്കുന്ന മക്കളായി നമ്മൾ മാറണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ദൈവത്തിന്റെ മുഖം നമ്മളിൽ നിന്ന് മാറിപ്പോയാൽ നമ്മൾ നാശത്തിന് ഇരയായിത്തീരും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. നാശത്തിന് കാരണം, നമ്മുടെ മേൽ നാശം കടന്നു വരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ മുഖം നമ്മളെ സംരക്ഷിക്കാനായിട്ടില്ല. 121 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണ് ഉയരത്തിലേക്ക്, ദൈവത്തിലേക്ക് ഉയർത്തും, എന്റെ സഹായം എവിടെ നിന്ന് വരും. ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നവന് മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത വ്യക്തിയെല്ലാം നാശത്തിലേക്ക് വീണു പോകും. അതുകൊണ്ടാണ് ദാവീദിനോട് ദൈവം പറഞ്ഞത്, എന്റെ മുഖം അന്വേഷിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ ദാവീദിനോട് ദൈവം പറഞ്ഞു. നമ്മളോടും ഇന്നതാ പറയുന്നത്, ദൈവത്തിന്റെ മുഖം നമ്മുടെ മുഖത്തോട്ട് നോക്കുന്നതായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ നോക്കുന്ന ഒരു ദൈവത്തിന് ആണ് നമുക്ക് ആവശ്യം. നമ്മളോട് കോപിച്ച് നമ്മുടെ മേൽ തീ ജ്വലിപ്പിച്ചിട്ട് മുഖം തിരിച്ചിരിക്കുന്ന, നമ്മൾ കത്തിയെരുമ്പോൾ, നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അനർത്ഥത്തിൽ വീഴുമ്പോൾ മുഖം ദൈവം തിരിച്ചിരുന്നാൽ നമ്മുടെ കഷ്ടം നമ്മളെ നശിപ്പിക്കും. ഹല്ലേലൂയ. ആ കഷ്ടം നമ്മളെയും കൊണ്ടേ പോകുകയുള്ളൂ. നമ്മളെ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ ദൈവമാണ്. ആ ദൈവം മുഖം തിരിച്ചു കളഞ്ഞാൽ നാം ഒരിക്കലും നാം ആ കഷ്ടത്തിൽ നിന്ന് മോചനം പ്രാപിക്കുകയില്ല. ഹല്ലേലൂയ. അവിടെ പറയുന്നത് നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചതേ എന്നവർ പറയും. നോക്കിക്കേ, അനർത്ഥങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും നാശവും നഷ്ടവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ പറയാൻ തുടങ്ങോ, ദൈവം നമ്മുടെ കൂടെ ഇല്ല. ഹല്ലേലൂയ. നോക്കിക്കേ, അനർത്ഥം വരുമ്പോൾ നമ്മുടെ കൂടെ ആരില്ല? ദൈവമില്ല. പിന്നെ ആരുണ്ട്? സൈത്താൻ.
നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് സാത്താന് ഇഷ്ടമുള്ള പ്രവൃത്തി നാം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചപ്പോൾ, ദൈവം ദൂരത്തേക്ക് പോയി, സാത്താൻ ഇഷ്ടമുള്ള പ്രവൃത്തി നമ്മൾ ചെയ്തപ്പോൾ സാത്താൻ നമ്മുടെ അടുത്തേക്ക് വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് ദൈവം നമ്മളോട് കൂടെ ഇല്ലാത്തത് കൊണ്ടാണെന്നുള്ളത് നാം മറന്നു പോകരുത്. ഇനിയും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ, ഒരു പനിയായാലും ഒരു പ്രശ്നം ഏത് പ്രശ്നമായിരുന്നാലും ചെറുതോ വലുതോ ആയിക്കോട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ദൂരേക്ക് പോകുമ്പോഴാണ് ഈ അനർത്ഥങ്ങളൊക്കെയും കടന്നു വരുന്നതെന്ന് നാം മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 15:7 നമുക്ക് വായിക്കാം. 15:7 ഇങ്ങനെ പറയുകയാണ്, നീ എതിരാളികളെ മഹാപ്രഭാവത്താൽ സംഹരിക്കുന്നു, നീ നിന്റെ കോപം അയക്കുന്നു, അത് അവരെ താളടിയെ പോലെ ദഹിപ്പിക്കുന്നു. ദൈവത്തിന്റെ ക്രോധം കടന്നു വരുമ്പോൾ അത് താളടിയെ പോലെ, ഒരു ചപ്പും കാടും എരിഞ്ഞു പോകുന്നത് പോലെ നമ്മള് എരിഞ്ഞു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവകോപം കടന്നു വരുവാൻ ഇടയാകരുത്, അതിനു വേണ്ടി ഇടയാകരുത്. നമ്മുടെ ജീവിതത്തെ നാം ഒരുക്കി ദൈവസന്നിധിയിൽ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാം താളടി പോലെ കത്തിപ്പോകില്ല, എരിഞ്ഞു പോകില്ല. ദൈവം നമ്മുടെ കൂടെ ഇരിക്കാൻ ഇടയായി തീരട്ടെ. പുറപ്പാട് പുസ്തകം 32:10 പറയുകയാണ്, അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ട് അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, ഞാൻ വലിയൊരു ജാതിയാക്കും. നോക്കുകേ, അവിടെ ദുശാഠ്യമുള്ള ജനത്തെ ദൈവം നശിപ്പിക്കാൻ പോകുമ്പോൾ ആരോ ദൈവത്തെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ആരോ ദൈവത്തെ പിടിച്ച് നിർത്തിയിരിക്കുന്നു. അവിടെ പറയുക, എന്നെ വിടുക, എന്നെ ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ആരാണ് ദൈവത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? പ്രാർത്ഥനാ വീരനായ മോശയാണ് ദൈവത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ആ മോശ നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ കരയുകയാണ്, നീ മിസ്രയേമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ നശിപ്പിക്കരുതേ, അവരെ നശിപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോശ നെടുമ്പാട് കിടക്കുമ്പോൾ ദൈവം പറയുക, ഇനി അത് ദുശാഠ്യമുള്ള ജനമാ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അവരെ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്, എന്നെ വിട്. ഒരു വ്യക്തി യഥാർത്ഥമായി ഹൃദയഭേദകമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ പിടിച്ചു നിർത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തെ പിടിച്ചു നിർത്തുവാൻ ഇടയായി തീരണം. നമുക്കറിയാം, കുരുടനായ യേശുക്രിസ്തു വഴിയെ പോകുന്ന സമയത്ത് ഭിക്ഷ യാചിക്കാനായിട്ടിരുന്ന കുരുടൻ നിലവിളിച്ചതായിട്ട് നമുക്ക് കാണുവാൻ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ യേശു നടന്നു നീങ്ങിക്കൊണ്ടേയിരുന്നു. എന്നാൽ യഥാർത്ഥമായ നിലവിളി കടന്നു വന്നപ്പോൾ, യഥാർത്ഥ ഹൃദയബദകമായ നിലവിളി കടന്നു വന്നപ്പോഴേക്ക് യേശു വളരെ ദൂരത്ത് പോയു എങ്കിലും അവൻ്റെ നിലവിളിയുടെ അർത്ഥം അവൻ മനസ്സിലാക്കി അവിടെ നിന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഭർത്തൃമായി കുരുടനായ ഭർത്തൃമായി നിലവിളിച്ച് അവൻ്റെ യഥാർത്ഥ നിലവിളിയിലേക്ക് അവൻ എത്തിച്ചേർന്നപ്പോൾ യേശുക്രിസ്തു ദൂരെ പോയിട്ടും അവിടെ നിന്നിട്ട് പറഞ്ഞു, അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി കർത്താവേ. നമുക്ക് നമ്മുടെ നിലവിളി ദൈവത്തെ പിടിച്ചു നിർത്തുന്നതായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ പിടിച്ചു നിർത്തുന്നതായി തീരട്ടെ. ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന നിലവിളി ഉണ്ടാകുവാനിടയായി
ഇടയായി തീരണം, പ്രാർത്ഥന ഉണ്ടാകുവാൻ ഇടയായി തീരണം എന്ന് ദൈവം ഇവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ദുശാഠ്യം കാണുമ്പോൾ ദൈവം നമ്മളോട് കോപിക്കുന്നു. ഹല്ലേലൂയ. നാം ദുശാഠ്യം വെടുന്ന നമ്മുടെ തന്നെ ആൾക്കാർ ദുശാഠ്യത്തിൽ ജീവിക്കുമ്പോൾ നാം നെടുമ്പാട് വീണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ ദുശാഠ്യത്തിൽ നിന്ന് അവർ പിന്തിരിയുവാൻ ഇടയായി തീരുകയും ദൈവം അവരോട് കരുണ കാണിക്കുവാൻ ഇടയായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. ആയതിനാൽ നാം ദുശാഠ്യത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്ന, അകൃത്യത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്ന് ദൈവം നമ്മെ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. അവിടെ പിന്നെയും അതിൻ്റെ 11 വചനത്തിൽ പറയുകയാണ്, എന്നാൽ മോശയോട് അരുളി ചെയ്തു, എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മലകളിൽ വെച്ച് കൊന്നുകളവാനും ആ ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നോക്കിക്കേ, മോശ ദൈവത്തെ ഏകദേശം ഉപദേശിക്കുന്ന രീതിയിലല്ലേ പറയുന്നത്? ഹല്ലേലൂയ. ദൈവമേ, നീ ഇങ്ങനെ ചെയ്യരുത്. നീ ചെയ്താൽ നിന്റെ നാമം മറ്റുള്ളവർ ദുഷിക്കും. നിന്റെ നാമം നിനക്ക് ശക്തിയില്ലാത്തത് കൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത് എന്ന് ജനം പറയുവാൻ ഇടയായി തീരും എന്ന് പറഞ്ഞ് അവിടെ ദൈവത്തോട് പറയാണ്, ദൈവമേ അങ്ങനെ നീ ചെയ്യരുതേ എന്ന് പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, എത്ര അധികാരമുണ്ട് മോശയ്ക്ക്. അവകാശത്തോടുകൂടിയാണ് പ്രാർത്ഥിക്കുകയും അവകാശത്തോടുകൂടി പ്രാർത്ഥിച്ച് ദൈവത്തെ പിടിച്ചു നിർത്തുവാനും എന്നെ നശിപ്പിക്കാതിരിക്കാൻ പിടിച്ചു നിർത്തുവാൻ നമുക്ക് കഴിയണം. അബ്രഹാമിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും, ലോത്തിനെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ സൊദോം ഗൊമോറയെ നശിപ്പിക്കാൻ പോയപ്പോൾ ആ അബ്രഹാമിൻ്റെ നിലവിളി, അവൻ ലോത്ത് ദുഷ്ടനായിട്ടും ദുശാഠ്യമുള്ളവനായിട്ടും പാപത്തിൽ കിടന്നവനായിട്ടും അബ്രഹാമിൻ്റെ നിലവിളി കേട്ട് ദൈവം ലോത്തിനെയും ലോത്തിൻ്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ മനസ്സുവെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ദുശാഠ്യമുള്ള ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് നിലവിളിക്കേണ്ടത് ആവശ്യമാണ് എന്നവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സംഖ്യാപുസ്തകം 11 ഒന്നും രണ്ടും വചനത്തിൽ പറയുകയാണ്, അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നും വിധം പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ മേൽ അവരുടെ ഇടയിൽ കത്തി, പാളയത്തിന്റെ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും നോക്കിക്കേ, മോശ അവിടെ നിലവിളിക്കുന്നതായിട്ട് 2 വചനത്തിൽ പറയുന്നുണ്ട്. ജനം മോശയോട് നിലവിളിച്ചു, മോശ യഹോവയോട് പ്രാർത്ഥിച്ചു, അപ്പോൾ തീ കെട്ടുപോയി. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തുകയാൽ ആ സ്ഥലത്തിന് തബേര എന്ന് പേരായി. ദൈവം ജനങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ കടന്നു വന്ന് ദൈവം ലോകത്തെ, ദേശത്തെ, ജനങ്ങളെ, കുടുംബങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ ദൈവം മനസ്സലിയുന്ന ദൈവമാണ്, കരുണയുള്ള ദൈവമാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ തീ കെട്ടുപോയി. ദൈവം തീ കെടുത്തിക്കളഞ്ഞു. ദൈവകോപത്തീയിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം നമുക്ക് നോക്കിക്കേ, 13:9 നമുക്ക് വായിക്കാം. 13:5 ഒക്കെ നമുക്ക് വായിക്കാം വേഗം തന്നെ. യെശയ്യാ 13:5 ദേശത്തെ ഒക്കെ നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്ന് ആകാശത്തിന്റെ അറ്റത്തു നിന്നും യഹോവയും അവന്റെ കോപത്തിന്റെ ആയുധങ്ങളും വരുന്നു. ഹല്ലേലൂയ. ദേശത്തെ നശിപ്പിക്കുവാൻ യഹോവയുടെ ആയുധങ്ങൾ, കോപത്തിന്റെ ആയുധങ്ങളാണ് തീയെ, കൊടുങ്കാറ്റ്,
പിന്നെ മഹാമാരി, ഇത് പേമാരി, ഇതൊക്കെയും ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കോപത്തിൻ്റെ ആയുധങ്ങളൊക്കെയും വരുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ അതിന് ഒരു മോചനമുണ്ട് എന്ന് ദൈവം നമ്മെ കാണിക്കുകയാണ്. നമ്മളോടുള്ള ദൈവത്തിൻ്റെ കോപം, ഇന്ന് നമുക്കറിയാം ഇന്ന് ലോകമെമ്പാടും മഹാമാരി അയച്ചിരിക്കുകയാണ്. ദൈവം നിലവിളിച്ച് പ്രാർത്ഥിച്ച് ആ മഹാമാരിയെ ശമിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് യഥാർത്ഥ മനസ്താപത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ മഹാമാരിയെ മാറ്റുവാൻ നമ്മുടെ ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. മോശയുടെ പ്രാർത്ഥന മാത്രമല്ല, നാം വിശുദ്ധീകരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ മനസ്സുള്ള ദൈവമാണ് എന്ന് നാം മറന്നു പോകരുത്. അതിൻ്റെ 9 വചനം വായിച്ച്, ദേശത്തെ ശൂന്യമാക്കുവാൻ പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടെ അതികോപത്തോടും കൂടി വരുന്നു. ഹല്ലേലൂയ. യെശയ്യാ 13:9 പറയുകയാണ്, ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും. എന്തിനാ കോപം വരുന്നത്? പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയുവാൻ, ദേശത്തെ ശൂന്യമാക്കുവാൻ. അതായത് എങ്ങനെയാ വരുന്നത്? യഹോവയുടെ ദിവസം ക്രൂരമായിട്ടും ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ നിലവിളി കുറഞ്ഞു പോയാൽ, നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോയാൽ ഇത് അധികം ശക്തിയോടുകൂടി വരും എന്നുള്ളത് നാം മറന്നു പോകരുത്. ഈ ലോകത്ത് ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്ന് നാം വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വളരെ വലിയ ശക്തിയോട് വരുന്നതിന് മുമ്പ് നാം എന്തു ചെയ്യും? അത് ക്രൂരമായി തീരുന്നതിന് മുമ്പ്, അത് ക്രോധത്തോടെ അതികോപത്തോടെ കൂടെ വരുന്നതിന് മുമ്പ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മള് ദൈവത്തിന്റെ മുമ്പിൽ നാം നിലവിളിച്ച് മോശയെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ, അബ്രഹാമിനെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ കോപത്തീയിൽ നിന്ന് കോപത്തീയെ അണച്ചു കളയുവാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കോപം പ്രവർത്തിക്കാനായി പോകുമ്പോൾ നാം യഥാർത്ഥമായി മനസ്താപത്തോടുകൂടും ഈ ദേശം വിടുതൽ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടും നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നമ്മുടെ ദൈവം അവിടെ നിൽക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറികടക്കുവാൻ, നമ്മുടെ കണ്ണുനീരിന് മറികടക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന വളരെ ശക്തമായി തീരട്ടെ. അത് ദൈവത്തിൻ്റെ കോപം അതിക്രൂരമായി തീരുന്നതിന് മുമ്പ്, അത് അതികോപമായി മാറുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കോപം ശമിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി. അതിൻ്റെ 51:20 കൂടെ നമുക്ക് വായിക്കാം. യെശയ്യ പ്രവചനം 51:20 അവിടെ പറയുകയാണ്, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിന് നിന്റെ മക്കൾ ബോധം കെട്ട് വലയിൽ അകപ്പെട്ട് മാൻ എന്ന പോലെ ഭീതികളുടെ തലയ്ക്കെല്ലാം കിടക്കുന്നു. അവർ യഹോവയുടെ ക്രോധവും നിന്റെ ദൈവത്തിൻ്റെ ഭർസനവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആകയാൽ അരിഷ്ടതയും വീഞ്ഞും കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളവേ ആകയാൽ അരിഷ്ടതയും വീഞ്ഞും കുടിക്കാതെ ലഹരി പിടിച്ചവളും ആയുള്ളവേ ഇത് കേട്ടുകൊള്ളുക. അവിടെ വളരെ നല്ലൊരു കാര്യമാണ് പറയുന്നത്. അരിഷ്ടതയുണ്ട്, വീഞ്ഞു കുടിക്കാതെ ലഹരി പിടിച്ചിരിക്കുക. എന്തോ ലഹരിയായിരിക്കും അത്? ആത്മലഹരി പിടിച്ചിരിക്കുന്നവളോട് ദൈവം പറയുകയാണ്, നിന്റെ കർത്താവായ യഹോവയും തൻ്റെ ദൈവത്തിൻ്റെ വ്യവഹാരവും നടത്തുന്ന നിന്റെ ദൈവവുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ പരിഭ്രമത്തിൻ്റെ പാനപാത്രവും എൻ്റെ ക്രോധത്തിൻ്റെ പാനപാത്രത്തിൻ്റെ മട്ടുവരെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു.
ഹല്ലേലൂയ. അരിഷ്ടത കൊണ്ട് ദുഃഖിച്ച് ജീവിക്കുന്നവർ ലഹരിയുള്ളവരായിരിക്കണം. എന്ത് ലഹരി? ആത്മീയ ലഹരി ഉള്ളവരായിരിക്കണം. വീഞ്ഞു കുടിച്ച ലഹരിയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. എന്നാൽ ആത്മലഹരിയിൽ ജീവിക്കുന്ന, ആത്മലഹരിയിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാനപാത്രത്തിന്റെ മട്ടുവരെ തന്നെ നിന്റെ കയ്യിൽ നിന്ന് എടുത്തു കളഞ്ഞിരിക്കുന്നു. ക്രോധത്തിന്റെ പാനപാത്രത്തിന്റെ മട്ടുവരെ ദൈവം എടുത്തു കളയണമെങ്കിൽ നാം എന്തു ചെയ്യണം? ആത്മലഹരി പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി മാറണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ കോപത്തിൽ നിന്ന് നാം രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ദുശാഠ്യത്തെ വെടിഞ്ഞ്, പാപത്തെ വിട്ടുകളഞ്ഞ്, ആത്മലഹരിയിൽ, ആത്മാഭിഷേകത്തിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കോപത്തിൻ്റെ, ക്രോധത്തിൻ്റെ പാനപാത്രം കർത്താവ് മട്ടുവരെയും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ തക്ക വണ്ണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയായി തീരണം. പ്രാർത്ഥനയിൽ കൂടി ദൈവത്തെ പിടിച്ചു നിർത്തി നമ്മുടെ മേലുള്ള പാപം ഞാൻ വിട്ടുകളഞ്ഞ് ദൈവത്തെ, എന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറിയാൽ ദൈവകോപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ ദൈവകോപം ദൈവം ശമിപ്പിക്കും എന്ന് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ ഇന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ ദൈവസന്നിധിയിൽ കേൾക്കാം. ദൈവം നമ്മളെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ട്. ഈ വചനം കേട്ട് അനുസരിച്ച് ദൈവകോപം നമ്മുടെ മേൽ നിന്ന് ശമിക്കുവാൻ തക്കവണ്ണം ആത്മീയ ലഹരി പ്രാപിച്ച് ജീവിക്കുന്ന മക്കളാക്കി നാം മാറുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം. ദൈവം തമ്പുരാൻ എല്ലാവരെയും, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.